പ്രസിദ്ധമായ മാഹി പള്ളി തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ പതാക ഉയർത്തിയതിനു ശേഷം ഇടവക വികാരി ഫാദർ എം എച്ച് ആന്റണിയുടെ കാർമ്മികത്വത്തിൽ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിന് പ്രതിഷ്ഠിച്ചതോടെ 18 ദിവസത്തെ ഉത്സവത്തിന് തുടക്കമായി. വിവിധ ദിവസങ്ങളിലായി ദിവ്യപൂജ, അനുരഞ്ജന കൂദാശ, നഗരപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം തുടങ്ങിയ വൈവിധ്യമാർന്ന ചടങ്ങുകൾ നടക്കും. 13, 14, 15, 16 ദിനത്തിൽ യഥാക്രമം പുനലൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ സെൽവിസ്റ്റൻ പൊന്നുമുത്തൻ, കോഴിക്കോട് വികാരി ജനറൽ ഡോക്ടർ തോമസ് പനക്കൽ, കോഴിക്കോട് രൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, മാണ്ഡി രൂപാധ്യക്ഷൻ ഡോക്ടർ ജോർജ് ഞരളക്കാട് സാഘോഷ ദിവ്യപൂജയുടെ മുഖ്യ കാർമ്മികനായിരിക്കും. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ദേവാലയത്തിനും പാരിഷ് ഹാളിലും തുടർച്ചയായി ദിവ്യപൂജ അർപ്പിക്കുകയും അനുരഞ്ജന കൂദാശയ്ക്ക് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ലത്തീൻ, സീറോ, മലബാർ എന്നീ റീത്തുകളിലും മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കൊങ്കണി, ലത്തീൻ തുടങ്ങിയ ഭാഷകളിലും ദിവ്യപൂജ അർപ്പിക്കും. 14 രാത്രി നഗരവീഥികളിലൂടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം നടക്കും. തിരുനാൾ ദിനമായ ഒക്ടോബർ 15 രാവിലെ 3 മണി മുതൽ 100 ഭക്തർ ശയന പ്രദക്ഷിണം നടത്തും.